ഹായ് വെൽക്കം ടു എൻ എസ് ഫോംലി ക്യുസിൻ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന റെസിപ്പി ബീഫ് വെച്ചിട്ടുള്ളതാണ് ബീഫ് എങ്ങനെ ഡ്രൈ ആയിട്ട് വരട്ടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് ടൈം ഞങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീഫ് ഡ്രൈ ആയിട്ട് വരട്ടുന്നതെന്ന് ഓക്കെ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ബീഫ് വരട്ടിയതാണ് ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് സംഭവം അപ്പോൾ അതിന് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ട് കട്ടാക്കിയതാണ് പിന്നെ അതിന് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ശരിക്കും പിന്നെ വേപ്പല സവാള ഒരു ചെറിയ സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ച ബീഫ് ആഡ് ചെയ്യാണ് ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് അര സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ചേർക്കുകയാണ് പിന്നെ ഇതിൽ ചേർക്കേണ്ടതാണ് നമ്മൾ കുറച്ച് ഒരു അര സ്പൂൺ മതി അര സ്പൂൺ മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് നമ്മൾ ബാക്കി ഇത് നമ്മൾ ഇത് വേവിച്ചെടുത്തതിന് ശേഷം ചെയ്യുമ്പോൾ ആ പ്രൊസീജിയറിൽ ചേർക്കുന്നതായിരിക്കും കുറച്ച് ഒരു ശകലം കാ സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മളിത് അടുപ്പത്ത് വെക്കുകയാണ് ഇപ്പം ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർത്തില്ല കാരണം ഇത് വേവിച്ച് വരുമ്പോൾ വെള്ളം വരും പിന്നെ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിൽ ഒരു നാല് വിസിൽ മാക്സിമം കേൾക്കണം ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് വരട്ടാനായിട്ട് ഇതാക്കുമ്പോൾ വെന്തോളും അപ്പം ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട് കാണാം ഇതിലിപ്പോൾ ഒട്ടും വെള്ളം തന്നെ ഇല്ല നമ്മൾ ഒട്ടും തരി വെള്ളം വെച്ചിട്ടില്ല ആ ബീഫിൻ്റെ ഇതാണ് വന്നേക്കുന്നത് അപ്പം ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വരട്ടാനുള്ള പ്രൊസീജിയർ തുടങ്ങും അതിനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടാവുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഓയിൽ ഉപയോഗിക്കുക ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെതായിട്ട് രുചി കൂടുതൽ ഉണ്ടാവും വെളിച്ചെണ്ണ ചൂടാക്കി നോക്കുന്നത് ഇത്തിരി ഹൈ ഫ്ലെയിം ആക്കുക എന്നിട്ട് തന്നോട് നല്ലോണം ഒന്ന് മൂരി ചെയ്യണം ഓണമൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർക്കണം തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് വലിയ ഒരു കുറച്ച് ശകലം കരുവേപ്പില നമുക്ക് ഇന്ന് നമ്മൾ ആഡ് ചെയ്യാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം അത് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ സവാള മസാല ആവശ്യത്തിന് ചേർക്കേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കുക്കായിട്ടുണ്ട് അപ്പം നല്ലോണം മൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിൻ്റെ നെയ്യൊക്കെ ശരിക്കും ഇങ്ങനെ ബീഫിൻ്റെ നെയ്യും പിന്നെ ഇതൊക്കെ ഊരി ഇറങ്ങിയിട്ടാണ് ചിലതൊരു ഭാഗത്ത് ആയിട്ടുണ്ടാവും ഇത് നമുക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഉണ്ടല്ലോ ആ സവാള ഇനി നമ്മൾ ആഡ് ചെയ്യണം കുറച്ച് സവാള നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് വാടി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മസാല ചേർത്ത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണ് ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം ഇത് നല്ല റെസിപ്പിയാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നമുക്കിത് വരാം അപ്പോൾ ആ സവാളൊക്കെ ഒന്ന് ശരിക്കും വാടി വരുള്ളൂ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാലകൾ ചേർക്കാൻ പറയും
ഇനി നമുക്കിതിലേക്ക് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മസാലക്കൂട്ട് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു കാൽ സ്പൂൺ മല്ലി മല്ലി നമ്മൾ ഇട്ടില്ല മല്ലിപ്പൊടി കാൽ സ്പൂൺ ഇട്ടാൽ മതി മല്ലിപ്പൊടി കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് ഒരു ശകലം കാൽ സ്പൂൺ തന്നെ പെപ്പർ പൗഡർ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ പൊടിച്ച പെപ്പറാണ്. ഇതൊരു കാൽ സ്പൂൺ ചേർക്കണം കാരണം മുളകുപൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കാൽ സ്പൂൺ ചേർത്തുള്ളത് എരിവുള്ളതാണ്ട് കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ രുചി നല്ലതായിരിക്കും. തേങ്ങാക്കൊത്ത് ആദ്യം നിങ്ങൾ വറുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഗ്രേവി ഒക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നെയ്യ് ബീഫിൻ്റെ നെയ്യിൽ കിടന്നിട്ടാണ് ഇനിയിപ്പോൾ ഇത് ആവുന്നത്. ഓൾറെഡി ശരിക്കും ഇത് വറ്റിയിട്ടുണ്ട്. പിന്നെ ബീഫ് വേവിച്ചാൽ അതിൽ വെള്ളം വരുമല്ലോ, അതുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ സത്ത് അതിലിറങ്ങിയിട്ടുണ്ടാവും ബീഫിൻ്റെ ഫുള്ള്. അപ്പോൾ രുചി ശരിക്കും കൂടും. ഇനി നമ്മൾ കുറച്ച് ഗരമസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം മുളകുപൊടി നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് മുളകുപൊടി ഒന്നും ചേർക്കണമെന്നില്ല. മുളകുപൊടി പെപ്പർ നമ്മൾ ചേർക്കുന്നത് ഇതുകൂടെ വറുപ്പ് പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. ഞാനത് കാച്ചിട്ടുള്ള അതും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഇവിടെ വേടിച്ചിട്ട് വറുത്തിട്ട് പൊടിച്ച ഗരം മസാലയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഇത് ആവുന്നുണ്ട്. ഇനി എന്തായാലും ഒരു 10-15 മിനിറ്റ് കൂടി ഇത് ഒന്ന് വേണം. ഈ മീനൊക്കെ ശരിക്കും ഒന്നും ഫ്രൈ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഫ്രൈ ആയിട്ടുണ്ടോ മീനൊക്കെ. ചെറിയ ലോ ഫ്ലെയിമിൽ വേണം അതൊക്കെ ചെയ്യാം. ഹൈ ഫ്ലെയിം ആയാൽ പെട്ടെന്ന് അടിപിടിക്കും, നമ്മൾ ഉദ്ദേശം മാതിരി കിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു 10 മിനിറ്റ് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ആ നമ്മുടെ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബീഫ് മുളകായിട്ട് വരണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പ് നിങ്ങൾ നോക്കണം. നമ്മളിപ്പോൾ വേവിച്ചപ്പോൾ ഉപ്പാണ്, ഇത് ഏകദേശം ഉപ്പ് കറക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊരു ചെറിയ ഒരു ചെറിയ പീസ് ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു അര സ്പൂൺ എടുക്കും ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ അതാ നീരുകൂടി അത് കിട്ടുമ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒലിയനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മുളക് പച്ചമുളക് ഇങ്ങനെ സ്ലൈഡായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. സ്ലൈസായിട്ട് അരിഞ്ഞ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിന്, പിന്നെ നേരത്തെ മാറ്റി വെച്ച സവാളയും കൂടി ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, തീരെ ലോ ഫ്ലെയിമിൽ നമ്മളിത് അടച്ചു വെക്കുന്നത് 2 മിനിറ്റ്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇതാ കണ്ടോ നമ്മുടെ ബീഫ് ഡ്രൈ ആയിട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ നമുക്ക് ഗീ റൈസിലും കഴിക്കാം, പൊറോട്ടയ്ക്ക് കഴിക്കാം, വെള്ളപ്പത്തിനും കഴിക്കാം. ഇത് ഗ്രേവി ഇല്ലാത്തൊരു ഐറ്റമാണ്. സെപ്പറേറ്റ് അപ്പം തന്നെ നമുക്ക് ഗ്രേവി റെഡിയാക്കണം. അപ്പം ഏകദേശം ഇത് റെഡി ആയിട്ട് നമുക്ക് ഇതിന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ആ ഇപ്പം നമ്മുടെ ബീഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബീഫ് വരട്ടിയത് നമുക്ക് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം. ഇതിന് മസാല എല്ലാം പിടിച്ചിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഒരു ചെറിയ ബീഫ് എടുക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിനുണ്ട്. എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും നിങ്ങളിതിൻ്റെ കമൻ്റ് അടിയിൽ രേഖപ്പെടുത്തണം. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിത് എത്തിച്ചേരാൻ മുകളിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്ത പ്രാവശ്യം ഞങ്ങളത് തീർച്ചയായിട്ടും ആ മിസ്റ്റേക്ക് വരാതിരിക്കാൻ നോക്കുന്നതായിരിക്കും. താങ്ക് യു.